വൈറ്റമിൻ സിയുടെ കലവറയായ പാഷൻ ഫ്രൂട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ജ്യൂസാക്കി എടുക്കാമെന്ന് നോക്കാം. 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടി 3 പാഷൻ ഫ്രൂട്ട് വേണം എടുക്കാൻ, എങ്കിലേ നല്ല ടേസ്റ്റും പുളിയും ഉണ്ടായിരിക്കത്തുള്ളൂ. ഇതാദ്യമായിട്ട് തന്നെ മുറിച്ച് ഇതിൻ്റെ പൾപ്പ് ഒരു ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ആയിട്ട് മുറിച്ച പാഷൻ ഫ്രൂട്ടിലെ 1 ഫോർക്ക് ഇട്ടെടുക്കുകയാണെങ്കിൽ ഈ പാട പോരത്തില്ല, ഈ അതിൻ്റെ പൾപ്പ് മാത്രമേ ഇങ്ങോട്ട് പോരത്തുള്ളൂ. ഇത് 3 ഇനി നമുക്കിങ്ങനെ എടുക്കാം. 3 എണ്ണത്തിൻ്റെയും പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ഇതിൽ ഈ ജ്യൂസറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം കുരു അരയാതിരുന്നോളും. നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം. പഞ്ചസാര മുഴുവൻ അരിത്തി ചേർന്നിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് നമുക്കൊരു ജാറിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കുരു അരിച്ച് കളയണമെന്നുള്ളവർ അരിച്ച് കളയുക, അങ്ങനെ അരിച്ച് കളയണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുരു കടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് ജ്യൂസ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പാഷൻ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കൂടെ ചെയ്യണം.